തിമ്മാപുരത്തെ ശാരദ എന്ന് പേരുള്ള ഒരു വല്യമ്മയുണ്ടായിരുന്നു. നല്ല സ്വഭാവമുള്ളവർ, മറ്റുള്ളവരെ സഹായിക്കുന്ന സ്വഭാവമുള്ളവർ. അവരുടെ സ്വഭാവത്തിനൊത്ത് നന്നായി പണിയെടുക്കുന്ന മരുമകൾ അവർക്ക് കിട്ടി. അവളുടെ പേര് അനാമിക. ശാരദയ്ക്ക് വലിയ പണിയില്ല, ഒരുപാട് ടി വി കാണും, കിട്ടിയ സമയത്ത് ഉറങ്ങും, നന്നായി വിശ്രമിച്ചുകൊണ്ടിരുന്നു. അനാമിക മാത്രം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ വീട്ടിൽ എന്തെങ്കിലും പണി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എല്ലാം പെട്ടെന്ന് ചെയ്യും അവൾ. അന്നുകൂടി അനാമിക എല്ലാ പണിയും ചെയ്തുകൊണ്ട് ഹാൻഡ് ബാഗ് ഇട്ടുകൊണ്ട് ഹാളിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്ന് അമ്മായിയമ്മ ശാരദയുടെ അടുത്തേക്ക് വന്നു. അമ്മേ, ഞാൻ എയർപോർട്ട് വരെ പോയിട്ട് വരാം. എന്തിനാണ് മരുമകളെ? ഇന്ന് എന്റെ സുഹൃത്ത് വസുന്ധര അമേരിക്കയിലേക്ക് പോകാമേ, അവളെ സെൻഡ് ഓഫ് ചെയ്തിട്ട് വരാം. ശരി മോളെ അനാമിക, പരിപ്പ് ചോറ് ചെയ്യാൻ പറഞ്ഞല്ലേ, അത് ചെയ്തു വെച്ചോ. ചെയ്തു അമ്മേ, എല്ലാം ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾ ചെന്ന് ഇട്ട് കഴിക്കണ്ടു. ശരി മോളെ, ജാഗ്രതയായി പോയിട്ട് വേഗം വാ, മോൻ വരുമ്പോ വീട്ടിലുണ്ടാകണം. ശരി അമ്മേ. അങ്ങനെ പറഞ്ഞ് അനാമിക ബായ് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു പോയി. അപ്പോഴേക്കും അവൾ ബുക്ക് ചെയ്ത ഓട്ടോവും വന്നു. അനാമിക ഓട്ടോയിൽ കയറിയിരുന്നതും ഓട്ടോ അവിടെ നിന്ന് പുറപ്പെട്ടു. വീട്ടിലിരുന്ന ശാരദയ്ക്ക് മരുമകൾ ഉണ്ടാക്കി വെച്ച പരിപ്പച്ചോറിന്റെ മണം വന്നതും മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല, വിശപ്പ് വന്നു. അപ്പോഴേക്കും കോളിംഗ് ബെല്ലടിച്ചു. ആരാണെന്ന് വാതിൽ തുറന്നു നോക്കി. വന്നിരിക്കുന്നത് അവരുടെ സുഹൃത്ത് രാധ. വരാധ, പണിയൊക്കെ കഴിഞ്ഞോ ഇവിടെ വന്നിരിക്കുന്നേ? അയ്യോ ചേച്ചി, വീട്ടിൽ എന്തു ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം നിങ്ങളോട് സംസാരിച്ചിട്ട് പോകാൻ വന്നതാ. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടേയിരുന്നു. രണ്ടുപേരും സോഫയിലിരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നു. സംസാരിച്ചതിൽ സമയം പോയതേ അറിഞ്ഞില്ല. എയർപോർട്ടിൽ ഒരു മരത്തിനടുത്ത് അനാമിക അനാമികയുടെ ഫ്രണ്ട് വസുന്ധര സംസാരിച്ചുകൊണ്ടേയിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വസുന്ധര തല ചൊറിഞ്ഞുകൊണ്ടേയിരുന്നു. അത് അനാമിക ശ്രദ്ധിച്ചാലും ഒന്നും ചോദിച്ചില്ല. അതാണ് അവൾ ചെയ്ത വലിയ തെറ്റ്. അപ്പോൾ അവൾ അത് കേട്ട് ജാഗ്രതയോടെ ഇരുന്നെങ്കിൽ അനാമികയ്ക്ക് പുറകെ ഈ പ്രശ്നമേ വരില്ലായിരുന്നു. പക്ഷെ അപ്പോഴേക്കും നടക്കേണ്ടതൊക്കെ നടന്നു. വീശിയ കാറ്റിൽ വസുന്ധരയുടെ തലമുടി കുറച്ച് അനാമികയുടെ തലയിൽ വന്ന് വീണു. അപ്പൊ വസുന്ധരയുടെ തലയിൽ ഉണ്ടായിരുന്ന പെയിൻ വേഗവേഗത്തിൽ അനാമികയുടെ തലയിൽ വന്നിറങ്ങി. അപ്പൊ അനാമികയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തല ചൊറിയാൻ തുടങ്ങി. അപ്പൊ അനാമിക വസുന്ധരയോട് ചോദിച്ചു, ഏ വസുന്ധര, ഇതെന്ത് പറ്റി? നിന്നെ പോലെ ഞാനും തല ചൊറിയുന്നുണ്ട്, എന്താടി ഇതൊക്കെ? അയ്യോ അനാമിക, ഞാൻ അമേരിക്കയിലേക്ക് എന്തിനാ പോകുന്നെന്ന് പറഞ്ഞില്ല. എന്റെ തലയിൽ പെയിനുണ്ട്, അതെന്റെ തലമുടിയൊക്കെ കൊഴിക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അനാമിക ഇടയിൽ വന്ന് അവളെ ചീത്ത പറഞ്ഞ അവളോട് പറഞ്ഞു, എടി പ്രാന്തി, കോളേജ് സമയങ്ങളിൽ എന്റെ തലമുടിയിൽ അസൂയ കാണിച്ചു, അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോ എങ്ങനെ ചെയ്തോടി കഴുതേ. അത് കേട്ട ഉടനെ വസുന്ധര ലേഡി വില്ലനെ പോലെ ചിരിക്കാൻ തുടങ്ങി. അനാമിക തലചൊറിഞ്ഞുകൊണ്ടേ അവിടെ നിന്ന് പുറപ്പെട്ടു വന്നു. സമയം പോകുന്നതറിയാതെ ശാരദയും രാധയും സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോ ഉച്ചയ്ക്ക് 3 മണിയായിരുന്നു. കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിനടുത്ത് വന്നു. അപ്പോഴേക്കും അനാമിക വാതിൽ പെട്ടെന്ന് തുറന്ന് വീടിനുള്ളിൽ വേഗം വന്നു. ശാരദ രാധ രണ്ടുപേരും എന്തു പറ്റിയെന്ന് ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ടേയിരുന്നു. ബെഡ്റൂമിൽ വന്ന അനാമിക തന്റെ ഹാൻഡ് ബാഗ് ബെഡിൽ വീശി എറിഞ്ഞുകൊണ്ട് ചീപ്പെടുത്ത് തന്റെ മുടി വേഗത്തിൽ ചീകാൻ തുടങ്ങി. അത്ര തന്നെ തലമുടിയിൽ നിന്ന് ചീർപ്പ് വഴി ഒരുപാട് പേനുകൾ തറയിൽ വീഴാൻ തുടങ്ങി. ഒരു ഭാഗത്ത് പോയിക്കൊണ്ടേയിരുന്നു, പക്ഷെ ചൊറിച്ചിൽ നിന്നില്ല. കയ്യിലുള്ള ചീർപ്പ് കൊണ്ട് വീണ്ടും വീണ്ടും മുടി ചീകിക്കൊണ്ടേയിരുന്നു. പെയിൻ താഴെ വീണുകൊണ്ടേയിരുന്നു. അതിന്റെ മുകളിൽ ബോഡി സ്പ്രേ അനാമിക അടിച്ചുകൊണ്ടേയിരുന്നു. ഫ്രണ്ട്സ് രണ്ടുപേരും ഡൈനിങ് ടേബിളിൽ കഴിക്കാനിരുന്നു. ശാരദ ഭക്ഷണമിടുമ്പോൾ രാധ പറഞ്ഞു, അവിടെ മരുമകളില്ലേ, നമ്മൾ എന്തിനിടണം? അനാമികയെ വിളിക്കേ. മോളെ അനാമിക, അങ്ങനെ സ്നേഹത്തോടെ വിളിച്ചു ശാരദ. അത് കണ്ട് രാധ ആശ്ചര്യപ്പെട്ടു. ഇങ്ങനെ സ്നേഹത്തോടെ വിളിച്ചാൽ ഏത് മരുമകളും നമ്മൾ പറയുന്നത് കേൾക്കില്ല. ഇപ്പൊ ഞാൻ വിളിക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞ രാധ ഉറക്കെ വിളിച്ചു, എടി അനാമിക, എവിടെ പോയി കിടക്ക? അങ്ങനെ ഉറക്കെ വിളിച്ചതും ബെഡ്റൂമിൽ പെയിനുമായി പോരാടിക്കൊണ്ടിരുന്ന അനാമിക അത്രയും ഉറക്കെ തന്റെ അമ്മായിമ്മ വിളിച്ചില്ലെന്ന് രാധമ്മയാണ് വിളിക്കുന്നത് എന്ന് അറിഞ്ഞ് തലയ്ക്ക് മാത്രം തോർത്ത് കെട്ടി വേഗത്തിൽ ബെഡ്റൂമിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് ഓടി വന്നു. രാധയെ കണ്ട് അവൾ, ചെറിയമ്മി സുഖാണോ? അതൊക്കെ ഇരിക്കട്ടെ, ആദ്യം ഭക്ഷണമിട്. അങ്ങനെ പറഞ്ഞതും അനാമിക ഭക്ഷണമിട്ടു.
അത് കഴിഞ്ഞ് പരിപ്പിട്ടു. അപ്പൊ തല ഒരുപാട് ചൊറിഞ്ഞത് കൊണ്ട് കൈതെറ്റി പരിപ്പൊക്കെ രാധയുടെ മേൽ ഒഴിച്ചു. ദേഷ്യത്തിൽ കൈകൊണ്ട് മേശയിൽ തട്ടി രാധ. പകുതി പരിപ്പുണ്ടായിരുന്ന പരിപ്പ് പാത്രം തെറിച്ച് അവരുടെ തലയിൽ നേരെ വന്നു വീണു. അപ്പോ അവർ ദേഷ്യപ്പെട്ട് അനാമികയെ ചീത്ത പറഞ്ഞുകൊണ്ടേ അവിടുന്ന് പുറപ്പെട്ടു. എന്തു പറ്റിയടി നിനക്ക്, പോകുമ്പോ നന്നായിരുന്നല്ലേ, തിരിച്ചു വരുമ്പോ എന്തു പറ്റി, എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? അപ്പൊ ശാരദ കുറച്ച് ദേഷ്യത്തിൽ ആ ടവൽ പിടിച്ചു വലിച്ചു. അത്ര തന്നെ ടേബിളിലുള്ള വെള്ള പ്ലേറ്റിൽ കറുത്തപ്പേൻ അവിടെയും ഇവിടെയും പോകാൻ തുടങ്ങി. ശാരദ അത് കണ്ട് ഷോക്കായിപ്പോയി. അതിൽ നിന്ന് അമ്മായമ്മ മരുമകൾ രണ്ടുപേരും ഓരോ ഭാഗം ചെന്ന് അവരുടെ തല ചീക്കിക്കൊണ്ടിരുന്നു. ഇക്കാര്യം അവരവരുടെ ഭർത്താക്കന്മാർ അറിഞ്ഞു. തന്റെ ഭാര്യമാർ കഷ്ടപ്പെടുന്നത് കാണാൻ സഹിക്കാതെ ദിവസവും ഒരു കടയിൽ ചെന്ന് ഓയിൽ കൊണ്ടുവന്ന് കൊടുത്തു. അമ്മായമ്മയും മരുമകളും ഓരോ ബാത്റൂമിൽ ചെന്ന് ആ ഷാംപൂ എണ്ണയൊക്കെ തേച്ചു. അങ്ങനെ കുറച്ച് ദിവസം പോയി. ഒരു ദിവസം അനാമികയുടെ തലയിലെ പേൻ അവളുടെ തലയെ കഷണ്ടിയാക്കി. മുടി പോയ ആ ഭാഗം നോക്കി അനാമിക ഒരുപാട് വിഷമിച്ചു. അനാമിക വേഗം അവളുടെ ബെഡ്റൂമിൽ നിന്ന് അമ്മായമ്മ ശാരദയുടെ ബെഡ്റൂമിൽ വന്നു നോക്കി. ശാരദ തലയിൽ തോർത്തിട്ടതുപോലെ സാരി ഇട്ടുകൊണ്ട് എന്തോ കണ്ണടച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. അത് അനാമിക ശ്രദ്ധിച്ചില്ല. അമ്മേ അമ്മേ, ഇത് കണ്ടോ, എന്റെ തലയിലെ പേൻ ഇത് എന്ത് ചെയ്തെന്ന്? അങ്ങനെ മരുമകൾ പറഞ്ഞത് കേട്ട അമ്മായമ്മ കണ്ണു തുറന്ന് കരഞ്ഞുകൊണ്ടേ അവളോട് പറഞ്ഞു, എടി മരുമകളെ, എന്റെ കഷ്ടം ഞാൻ ആരോട് പോയി പറയും? അങ്ങനെ തലയിലിട്ട സാരി താഴേക്ക് എടുത്തു മാറ്റി. ശാരദയുടെ അരത്തല കണ്ടുകൊണ്ട് അനാമിക ഷോക്കായി. ആ ഷോക്കിൽ നിന്ന് തിരിച്ചു വന്ന്, അമ്മേ ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താ? ഇനി എന്തു ചെയ്യാൻ? അയൽ നിറഞ്ഞ ഭക്ഷണമൊക്കെ കഴിച്ച് മുടി വളർത്തണം, പേനിന്റെ ഒപ്പം ജീവിക്കണ്ടെ മോളെ. അങ്ങനെ രണ്ടുപേരും ഒരുപാട് കരഞ്ഞു. കണ്ടോ ഫ്രണ്ട്സ്, അനാമികയും ശാരദയും പേനിന്റെ ഒപ്പം എങ്ങനെ പോരാടുന്നു എന്ന്? നിങ്ങൾക്കറിയുന്ന ടിപ്സ് എന്തെങ്കിലും കമന്റ് സെക്ഷനിൽ പറയൂ. താങ്ക് യു ഫോർ വാച്ചിങ്. കരിപ്പൂർ എന്നൊരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ അഞ്ജന എന്നൊരാൾ ഉണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് പ്രസാദ്, അവരുടെ മകന്റെ പേര് ശ്രീനിവാസ്. അവരെല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. ശ്രീനിവാസിന് വിവാഹപ്രായമായതുകൊണ്ട് അഞ്ജന അവരുടെ ഭർത്താവിനോട്, ഞാനന്ന് ഒരു കല്യാണത്തിന് പോയിട്ട് വന്നില്ലേ, അവിടെ എന്റെ ചേട്ടന്റെ മകൾ പ്രമീള വന്നിരുന്നു. അവൾ വളരെ സുന്ദരിയായിരുന്നു. എത്ര നന്നായി സംസാരിച്ചെന്നറിയോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രമീള നമ്മുടെ വീടിന്റെ മരുമകളായി വന്നാൽ വളരെ നന്നായിരിക്കും. നിങ്ങൾക്കെന്തു തോന്നുന്നു? അങ്ങനെ ശ്രീനിവാസനെ നോക്കി, നിനക്ക് പ്രമീളയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ മോനെ? അവനതിന് ശരിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ട് കുടുംബവും സംസാരിച്ച് അവർ രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ചു. കല്യാണ ദിവസം പ്രമീളയുടെ അച്ഛൻ, ഇവിടെ നോക്കൂ, നിന്റെ ചേട്ടത്തി മരിച്ചതിനു ശേഷം പ്രമീളയെ ഞാൻ ഓമനിച്ചു വളർത്തി. അവൾക്ക് വീട്ടിലെ പണികളൊന്നും അറിയില്ല. നീ വേണം അവൾക്ക് പതുക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ. അവളെ നിന്റെ മകളെപ്പോലെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവളോട് ക്ഷമിച്ചു നന്നായി നോക്കണം. അങ്ങനെ കരഞ്ഞുകൊണ്ടേ പറഞ്ഞു, ചേട്ടാ എന്താ ഇങ്ങനെ പറയുന്നത്? എനിക്ക് മരുമകളും മകളും രണ്ടും പ്രമീളയാണ്. നിങ്ങൾ അവളെക്കുറിച്ച് വിഷമിക്കണ്ട, ഞാൻ നോക്കാം. അത് മതി എനിക്ക്. പ്രമീള അവളുടെ അച്ഛന്റെ കൈപിടിച്ച്, അച്ഛാ പോയിട്ട് വരാം, നിങ്ങളുടെ ആരോഗ്യം നോക്കിക്കോളൂ, പിന്നെ എന്നെ തീർച്ചയായും കാണാൻ വരണം. നിങ്ങളുടെ കടമ തീർന്നെന്ന് എന്നെ കാണാൻ വരാതിരിക്കരുത് അച്ഛാ. അങ്ങനെ കരഞ്ഞുകൊണ്ടേ പോയി. അവളുടെ അച്ഛൻ അവളെ അവരോടൊപ്പം അയച്ചു. അവരെല്ലാവരും വീട്ടിൽ വന്നിട്ട് ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസവുമായി. പ്രമീള എല്ലാ പണിയും നന്നായി പഠിച്ചു. എല്ലാവരും അവളുടെ പാചകം രുചിച്ച് കഴിച്ചു. ഒരു ദിവസം അവളുടെ അമ്മായമ്മ, എല്ലാ പണിയും നന്നായി ചെയ്യുന്നുണ്ട് നീയെ, പക്ഷെ നീയാണ് ചെറിയ കുട്ടികളെപ്പോലെ കുറച്ച് കഴിക്കുന്നത്. ഇത് കണ്ട നിന്റെ അച്ഛൻ എന്നെ വഴക്ക് പറയും. നന്നായി കഴിക്കുമോളേ. അതിനവൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോ ഒരു ദിവസം പ്രമീള അവൾക്കിഷ്ടപ്പെട്ട ചിക്കൻ കറി ചെയ്തു. ആ സമയം വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ആ ഭക്ഷണം അവൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട്, ഹാവു, ഇത്ര ദിവസം വീട്ടിൽ എല്ലാവരും എന്ത് വിചാരിക്കുമെന്നറിയാതെ കുറച്ച് കഴിച്ചു ഞാന്. ഇന്ന് വീട്ടിൽ ആരുമില്ല, ഞാൻ മുഴുവനെല്ലാം കഴിക്കാൻ പോകുന്നു. അങ്ങനെ ചിക്കൻ എല്ലാം കഴിച്ചു തീർത്തു. അത് കഴിഞ്ഞ്, അയ്യോ ഇന്ന് ഞാൻ ശ്വാസം മുട്ടുന്നവരെ കഴിച്ചു. പക്ഷേ ഒരുപാട് കഴിച്ചതുകൊണ്ട് അവൾക്ക് കഷ്ടമായി. അതുകൊണ്ട് അവിടെയും ഇവിടെയും നടന്നുകൊണ്ടിരുന്നു. അപ്പൊ വീട്ടിലേക്ക് അമ്മായച്ചൻ അമ്മായിമ്മ ഭർത്താവ് എല്ലാരും വന്നു.
അവൾ നടക്കുന്നത് കണ്ട്. അയ്യോ, എന്തു പറ്റി പ്രമീള, ഇങ്ങനെയായത്? അതൊന്നുമില്ല അമ്മേ, കുറച്ച് വയറുവേദന, അതാ അവിടെയും ഇവിടെയും നടന്നത്. അയ്യോ, മരുന്നെന്തെങ്കിലും കഴിക്കുമോളേ, പറഞ്ഞിട്ട് അവർ അകത്തേക്ക് പോയി. അയ്യയ്യോ, അവർ വൈകി വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു, കുറച്ച് മുൻപ് വന്നിരുന്നെങ്കിൽ അത്ര തന്നെ. അങ്ങനെ വിചാരിച്ചു. ഒരു ദിവസം പ്രമീളയുടെ ഭർത്താവ് കുറെ പഴങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. അത് കണ്ട പ്രമീളയുടെ മനസ്സിൽ, ആഹാ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് അദ്ദേഹം ഒരുപാട് ദിവസം കഴിഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്നു, അത് മൊത്തം ഞാൻ തന്നെ കഴിക്കും. അങ്ങനെ വിചാരിച്ചു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ പ്രമീള മാത്രം എഴുന്നേറ്റ് ആ പഴങ്ങളെല്ലാം കുറച്ചുപോലും ബാക്കി വയ്ക്കാതെ കഴിച്ചു. അടുത്ത ദിവസം രാവിലെ അവളുടെ അമ്മായിയമ്മ, മോളെ പ്രമീള, എന്റെ മകൻ ഒരുപാട് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുവന്നില്ലേ, അതൊന്നും കാണുന്നില്ല. അതെ അമ്മേ, എനിക്കും അറിയില്ല എവിടെയെന്ന്. ഞാനും അതാ നോക്കുന്നത്, നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചേന്ന് വിചാരിച്ചു. ഞാനെന്തിനാ മോളെ അത് ഒളിപ്പിക്കുന്നത്, എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ പറഞ്ഞ് അവിടുന്ന് പോയി. ഒരു ദിവസം അമ്മായിയമ്മെല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ആ ബിരിയാണിയുടെ മണം കേട്ടിട്ട്, ആഹാ, അമ്മ ചെയ്യുന്ന ബിരിയാണി സൂപ്പർ, മണം തന്നെ അടിപൊളിയായിട്ടുണ്ട്, എപ്പ കഴിക്കും തോന്നുന്നു. പക്ഷേ എന്തു ചെയ്യും, അവരെല്ലാം കഴിച്ച് എനിക്ക് ഒന്നും കിട്ടില്ലല്ലോ, എന്തു ചെയ്യാം. അങ്ങനെ ആലോചിക്കുമ്പോൾ പാചകം കഴിഞ്ഞിട്ട് വന്ന അമ്മായിയമ്മ അവളോട്, മോളെ പ്രമീള, ഞാൻ എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കി. നമ്മുടെ വീടിനടുത്ത് ഒരു വീടില്ലേ, അവിടെ ചെറിയ ഫംഗ്ഷനുണ്ട്, ഞാൻ അവിടെ പോയിട്ട് വരാം. നീ അച്ഛനും മോനും ഭക്ഷണം എടുത്തു വെക്കേ, കേട്ടോ? ശരിയമ്മേ, നിങ്ങൾ പോയിട്ട് മെല്ലെ വരൂ, ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാം. അപ്പ ശരിയെന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി. അവർ പോയതും പ്രമീള ആ ബിരിയാണി പ്ലേറ്റിലെടുത്തുകൊണ്ട് വേഗം വേഗം കഴിച്ചു, വളരെ രുചിച്ച് കഴിച്ചു. ആരെങ്കിലും വരുന്നതിനു മുൻപ് കഴിക്കണമെന്ന് വേഗം വേഗം കഴിച്ചു. ബാക്കിയുള്ളത് കണ്ട് ഇനിയും കുറച്ച് ബാക്കിയുണ്ട്, രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ഞാൻ തന്നെ ഇത് കഴിക്കും. പക്ഷെ ഞാൻ ആ കഴിച്ചെന്ന് ആരും അറിയാതെയിരിക്കണല്ലോ, ഇപ്പം ഞാൻ എന്തു ചെയ്യും. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തൊരു നായ ബൗ ബൗ എന്ന് കുറച്ചു. അപ്പ അവൾ അമ്മായിമ്മ ചെയ്ത ബിരിയാണി കുറച്ച് പാത്രത്തിലിട്ടുകൊണ്ട് പുറത്ത് ചെന്ന് ആ നായെ വിളിച്ചു. ആ ബിരിയാണി കഴിച്ചുടനെ പ്രമീള നായെ വീടിനകത്ത് വിട്ടു. അവളുടെ കയ്യിലൊരു പാനെടുത്തുകൊണ്ട് പുറത്ത് ചെന്ന് ഒളിച്ചു. ആ നായ വീടിനകത്ത് എല്ലാ ബിരിയാണിയും കഴിച്ച് പുറത്ത് വരാനാകാതെ പ്ലേറ്റ്, പാത്രം, എല്ലാ സാധനങ്ങളും എല്ലായിടത്തും വലിച്ചിട്ടു. പ്രമീള ഒളിഞ്ഞുകൊണ്ട് അവളുടെ അമ്മായിമ്മ വരുന്നുണ്ടോന്ന് നോക്കി. അമ്മായിമ്മ വീട്ടിൽ വരുന്നത് കണ്ടതും പ്രമീള കലമെടുത്തുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ വീട്ടിൽ വന്നു. അപ്പ ആ നായ വീട്ടിൽ നിന്ന് പുറത്തേക്കോടി. അപ്പ പ്രമീള പേടിച്ചുകൊണ്ടിരുന്നു. അത് കണ്ട അമ്മായിമ്മ, എന്റെ ദൈവമേ, നായിങ്ങനെ വീടിനകത്ത് പോയി, വീടിനകത്ത് എന്തു പണി ചെയ്തു വെച്ചോ അറിയില്ല, അയ്യയ്യോ. അങ്ങനെ വീടിനകത്ത് ചെന്ന് നോക്കി. അവിടെ പാത്രമൊക്കെ താഴെ വീണുകിടന്നു, ബിരിയാണി പാത്രം കാലിയായിരുന്നു. അത് കണ്ടതും അമ്മായിയമ്മ, അയ്യോ, എത്ര കഷ്ടപ്പെട്ടാണ് ആ ബിരിയാണി ഉണ്ടാക്കിയത്, അതെല്ലാം ആ നായ കഴിച്ചിട്ട് പോയല്ലോ, നീ എവിടേക്കാണ് മോളി പോയത്? അയ്യോ അമ്മേ, വീട്ടിൽ വെള്ളം തീർന്നു പോയെന്ന് ഞാനാണ് പുറത്ത് വെള്ളം പിടിക്കാൻ പോയത്, അപ്പോഴേക്കും ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മേ. അങ്ങനെ കരയുന്ന പോലെ അഭിനയിച്ചു. അയ്യോ, എന്തിനാ മോളെ കരയുന്നത്, കുഴപ്പമില്ലാട്ടോ, നടന്നത് നടന്നു, ഇനി നീ പുറത്തു പോകുമ്പോ വീട് പൂട്ടിയിട്ട് പോ. അതിനവൾ ശരിയെന്ന് പറഞ്ഞു. പിന്നെ അമ്മായിമ്മ, അച്ഛനും മോനും വരാൻ സമയമായി, അപ്പോഴേക്കും ഞാൻ പാചകം ചെയ്യാം. അങ്ങനെ വേഗം ഭക്ഷണമുണ്ടാക്കി. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം പ്രമീള മാത്രം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ പ്ലേറ്റിലുണ്ടായിരുന്ന ബാക്കി ബിരിയാണി കഴിക്കാൻ തുടങ്ങി. അപ്പ അവൾക്ക് എക്കിട്ടം വരാൻ തുടങ്ങി. ശരി, വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് ചെന്നു. പോയ ഉടനെ ഒരു ഗ്ലാസ് അവൾ താഴെയിട്ടു. ആ ശബ്ദം കേട്ടതും അമ്മായിയമ്മ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്തെന്ന് നോക്കാൻ വന്നു. അവിടെ പ്രമീളയെയും അവളുടെ കയ്യിൽ ബിരിയാണി പ്ലേറ്റ് കണ്ട ഉടനെ ആശ്ചര്യപ്പെട്ടു. അവൾക്ക് എന്തു ചെയ്യണമെന്നറിയാതെ അവളുടെ മനസ്സിൽ, അയ്യയ്യോ, ഇപ്പൊ എന്തു ചെയ്യും, അമ്മായിയമ്മയോട് പെട്ടല്ലോ, ഇപ്പം ഞാൻ എന്തു ചെയ്യും. അങ്ങനെ വിഷമിച്ചിരുന്നു. പ്രമീള, എന്താ മോളിതൊക്കെ,
എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്തു പറ്റി പറ? ശരിക്കും എന്തു പറ്റി? വീട്ടിലെല്ലാ ഭക്ഷണം മായമായി മറഞ്ഞു പോകുന്നു. അപ്പ പ്രമീള നടന്ന കാര്യമെല്ലാം അവരോട് പറഞ്ഞു. അത് കേട്ടവർ ആശ്ചര്യപ്പെട്ട്, അപ്പോ ആദ്യം ഒന്നും കഴിക്കാത്ത പോലെ അഭിനയിച്ചോ? അങ്ങനെയല്ല അമ്മേ, നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ കഴിച്ചാൽ നിങ്ങൾ എന്താ വിചാരിക്കാന്ന് പേടിച്ചു. അയ്യോ, ഇത്രയും കഴിക്കുന്ന പെൺകുട്ടിയെ ഞാൻ വീട്ടിൽ മരുമകളായി കൊണ്ടുവന്നത്? എന്റെ ദൈവമേ, ദയവ് ചെയ്തെന്നെ രക്ഷിക്കൂ. അമ്മേ, നിങ്ങളും അത്ര കുറഞ്ഞതല്ല. നിങ്ങളും അന്ന് ഒളിപ്പിച്ചു വെച്ചാ കഴിച്ചത്, അത് ഞാനും കണ്ടു. അതിനെന്ത് പറയും? അത് പിന്നെ അത് നീ കണ്ടോ? എന്നെക്കുറിച്ചും ആരോടും പറയല്ലേ മോളെ. ഞാനും നിന്നെക്കുറിച്ച് ആരോടും പറയില്ല. നമുക്ക് രണ്ടുപേർക്കും നമുക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കാം. അപ്പൊ രണ്ടു ഭർത്താവും അവിടേക്ക് വന്നു. ഞങ്ങളും ആരോടും പറയില്ല. അങ്ങനെ പറഞ്ഞു. അത് കണ്ട് അമ്മായിമ്മയും മരുമകളും പരസ്പരം നോക്കിക്കൊണ്ട് ആശ്ചര്യപ്പെട്ടു. അവർ രണ്ടുപേരെയും നോക്കി. നല്ല അമ്മായിയമ്മ, നല്ല മരുമകൾ, അങ്ങനെ പറഞ്ഞു.